നമസ്കാരം നിർമ്മാ. നമ്മൾ ഇന്ന് വീണ്ടും ദുബായ് ഓട്ടോഡ്രോമിൽ നമ്മൾ എഫ് 1 കാർ കണ്ട സ്ഥലത്ത് നമ്മൾ ഷിബിൻ ബ്രോടൊപ്പമാണ് ഉള്ളത് അല്ലേ. ഷിബിൻ ബ്രോ ഒന്ന് ഹായ് പറഞ്ഞു എല്ലാവരോടും. അങ്ങനെ അപ്പോൾ പുള്ളി ഒരു ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റേസറാണ്. ഇദ്ദേഹത്തിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ മുകളിൽ ലിങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാരണം അതിനകത്ത് എഫ് 1 കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നല്ല റെസ്പോൺസാണ് തന്നത്. അതേപോലെ ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു പുള്ളിയുടെ ഈ റേസിംഗ് കരിയർ എങ്ങനെയാണ് വന്നതെന്ന് ഒരുപാട് പേര്. ഈവൻ ബ്രോക്ക് ഇൻസ്റ്റാഗ്രാമിലും കുറേ പേര് ചോദിച്ചിരുന്നു. അങ്ങനെ എൻ്റെ അടുത്തും കുറേ പേര് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തലേ ദിവസം ഇന്നലെ ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിരുന്നു. എന്താ പറയുക, പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു. അതിനും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പുള്ളിയുടെ റേസിംഗ് കരിയറിനെ പറ്റി അറിയുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരാൾക്ക് പുതിയതായിട്ട് ഇതേപോലെ കടന്നു വരണമെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അറിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ക്വസ്റ്റ്യൻസിന് മറുപടി പറയും അല്ലേ. കുറച്ച് പേർക്ക് നമ്മളെല്ലാവരും അല്ലേ ചൂട് കൊടുക്കും. അപ്പോൾ എന്തായാലും സംഭവം അത് അധികം ലോങ് ആണെങ്കിൽ നമുക്ക് രണ്ട് പാട്ടായിട്ടും കാര്യം ഇടാം അല്ലേ. അതെ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂക്കാമൻ സ്റ്റൈലിൽ പുള്ളിക്കാരൻ ഇരുന്ന് സംസാരിക്കട്ടെ. ഞാൻ എന്നാണ് ഇവിടെ ഒരു ATV ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് ഞാൻ ഒന്ന് എടുത്തിട്ട് ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ട് വരാം. പുള്ളിക്കാരൻ ഇരുന്ന് അവിടെ സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാം, ക്വസ്റ്റ്യൻസിന് ടൈം ആകുമ്പോൾ ഞാൻ തിരിച്ചു വരാൻ അല്ലേ. അതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മളൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. നമ്മുടെ ഷിബിൻ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോർമുല 1 ട്രാക്കിൽ, അതായത് യാസ് മരീന അബുദാബി ഫോർമുല 1 ട്രാക്കിനകത്ത് ഡ്രിഫ്റ്റ് കാറിന് അല്ലെങ്കിൽ റാഡിക്കൽ കാറിനുള്ള ഒരു എക്സ്പീരിയൻസ്, അതിനെ പറ്റിയിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഗിവ് അവേ പോസ്റ്റിന് ലിങ്ക് കൂടെ ഞാൻ താഴത്ത് കൊടുത്തേക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അധിക സമയം കളയാതെ നമ്മൾ പരിപാടിയിലേക്ക് കടന്നാലോ. കിടക്കാം. ഓക്കെ, സെറ്റ്. നമ്മുടെ ചാനലിൽ വണ്ടി വീഡിയോ കാണുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UAE-ക്കകത്ത് യൂസ്ഡ് കാർ വാങ്ങാൻ ഏറ്റവും നല്ല നടപടി എന്നാണുള്ളത്. സത്യം പറയാലോ, തലവേദന പിടിച്ച പരിപാടി തന്നെയാണ്. പക്ഷേ ഈ സീനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പുതിയൊരു സ്മാർട്ടായിട്ടുള്ള പരിപാടി വന്നിട്ടുണ്ട്. ആ സംഭവം എന്താണെന്ന് നമുക്കിന്ന് കാണാം. സംഭവം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ യൂസ്ഡ് കാർ ഓർഡർ ചെയ്തിട്ട് ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലെത്തുന്ന പരിപാടിയാണ്. നമുക്കൊന്ന് കണ്ടുപോകാം. കാർസ് 24 UAE എന്നാണ് ഇതിൻ്റെ പേര്. ഇവരുടെ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് കാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ആ വണ്ടിയുടെ സകല ഡീറ്റെയിൽസും, അതായത് പ്രൈസ്, മൈലേജ്, ഡൗൺ പേയ്മെൻറ്റ്, EMI, എന്നേക്ക് വണ്ടി ഡെലിവർ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ആ ആപ്പിനകത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കംപ്ലീറ്റായുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല 24 വാറണ്ടിയും തരുന്നുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയും പെർഫോമൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പക്ക പ്രോമിസാണ്. നിങ്ങൾക്കൊരു കാർ ഇതിനകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ടോക്കൺ അഡ്വാൻസ് പോലെ കൊടുത്തതിന് ശേഷം ആ വണ്ടി നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാസ്റ്റ് 24 നിങ്ങൾക്ക് വേണ്ടി അത് റിസർവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് വണ്ടി എത്തിക്കും. നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവ് ഷെഡ്യൂൾ ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കി ഡോക്യുമെൻറ്റേഷനും ബാക്കി പേയ്മെൻറ്റും ഒക്കെ ആയിട്ട് പർച്ചേസുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺ അഡ്വാൻസ് കൊടുത്ത തുക അവർ റീഫണ്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നതായിരിക്കും. ഫൈനാൻസിങ് പരിപാടികളൊക്കെ ഉണ്ട്, അത് വളരെ സിമ്പിളുമാണ്. അതേപോലെ കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ സേവിങ്സ് ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഏറ്റവും പൊളി പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി വാങ്ങിയ ശേഷം നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സംഭവം പൊളി പരിപാടിയാണ്. ലിങ്കുകളൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കയറി നോക്കിയോക്ക്. ഞാൻ പയ്യെ ഇവിടെ ക്യാമറ ഒക്കെ ട്രൈപോർഡിൽ സെറ്റ് ചെയ്ത് പുള്ളിക്കാരനെ ഇവിടെ ഇരുത്തി പോകാമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളി സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാനും കൂടി ഇരുന്നേ പറ്റുമെന്നാണ് പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്താ പിന്നെ അങ്ങോട്ട് തകർത്തുള്ളേ അല്ലേ. അപ്പോൾ പുള്ളിയുടെ പേര് ഷിബിൻ യൂസഫ് അല്ലേ ഫുൾ നെയിം. നാട്ടിൽ ഇരിങ്ങാലക്കുട, തൃശ്ശൂരാണ് സ്ഥലം. ഓക്കെ, പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. പുള്ളിയുടെ ദുബായ് ഓട്ടോഡ്രോമിലും അതേപോലെ യാസ് മരീനയിലും റേസിംഗ് ഇൻസ്ട്രക്ടറാണ്. അതെ, പല എക്സ്പീരിയൻസുകൾക്കും നിങ്ങൾ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ഡ്രൈവർ ചിലപ്പോൾ ഇദ്ദേഹമായിരിക്കും. ഇപ്പോൾ ഡ്രിഫ്റ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ, ഡ്രിഫ്റ്റിംഗ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, റേസിംഗ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതെ, പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു BMW-ൻ്റെ പുതിയ ആഡുകളൊക്കെ വരുന്നതിനകത്ത് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നതൊക്കെ പുള്ളിയാണ്. ആ സ്റ്റണ്ട് മൊത്തം പെർഫോം ചെയ്യുന്നത് പുള്ളിയാണ്. പിന്നെ അതേപോലെ ഇറങ്ങിയ ആദ്യത്തെ ഇന്റർനാഷണൽ റേസിൽ തന്നെ കപ്പടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി ഒക്കെയാണ്. അത് ഒന്നല്ല, 3 എണ്ണം അല്ലേ, ആദ്യത്തെ 3 എണ്ണം തന്നെ അടിച്ചു കഴിഞ്ഞ മലയാളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ റാഡിക്കൽ റേസിംഗ് എന്നാണ് അതിനെ പറയുക അല്ലേ. അതെ, അത് റാഡിക്കൽ മിഡിലിസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് പുള്ളിയുടെ ഒരു ഇൻ്റർനാഷണൽ റേസിംഗ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇതേപോലെ കുറേ ടൈപ്പ് റേസിങ്ങിൽ പുള്ളിക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കാം. അപ്പോൾ ബ്രോ, എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ്, ഇതായിരുന്നു ചെറുപ്പം മുതലേ ആഗ്രഹം അതോ? ചെറുപ്പം തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ആഗ്രഹം ബേസിക്കലി നോക്കണമെങ്കിൽ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. ഒരു ക്രേസ്, പൈലറ്റ് വേണ്ടെന്ന് വെച്ചതിന്റെ കാര്യം പറഞ്ഞത് കോമഡിയാണ്. അത് എന്ത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. ബട്ട് ഞാൻ
ഞാൻ പ്ലസ് വൺ ചേർന്നപ്പോ എനിക്കറിയില്ലായിരുന്നു ബേസിക്കലി സയൻസ് വേണമെന്ന്. അതെന്റെ തെറ്റായിരുന്നു. ബട്ട് ഞാൻ ഫോക്കസിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അല്ല ഒരുപാട് പേര് എന്നോട് ഇപ്പൊ മെസ്സേജ്, ഇപ്പൊ ഞാൻ ഏവിയേഷനാണെന്ന് അറിയാവുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഏത് പഠിച്ചാലാണ് ഇതിലേക്ക് വരാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് കുറെ പേർക്കും അറിയില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതിലേക്ക് അതെങ്ങനെ അതിനുശേഷമാണ് ഈ മോട്ടോർ സ്പോർട്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ജോബ് കിട്ടിയത്. ചെറുപ്പം അന്ന് നമ്മൾ ചെറുപ്പത്തിലുള്ള മറ്റേ പാർട്ട് ടൈം ജോബ് കിട്ടും. ഇവിടെ ദുബായ് ഓട്ടോഡ്രോമിൽ 14-ാമത്തെ വയസ്സ് മുതലെങ്ങാണ്ട് ജോലി ചെയ്തു. 14-ൻ്റെ 15-ൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആ പ്രായത്തിൽ 14 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. ഓക്കെ, എന്തായിരുന്നു പാർട്ട് ടൈമിൽ? അതിലെ ജോലി എന്ന് പറയുന്നത് മാർഷലിംഗ് എന്ന് പറയും. ഫയർ മാർഷൽ, അതായത് വണ്ടി ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനനുസരിച്ച് സേഫ്റ്റി ടീമും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. മാർഷൽ, ഓരോരോ മാർഷൽ ഉണ്ടാവും, ഫയർ ടെൻഡേഴ്സ് ഉണ്ടാവും, റെസ്ക്യൂ ടീം ഉണ്ടാവും, ആംബുലൻസ് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒരു എസ്റ്റിമേറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ഡ്രൈവറിനെ റെസ്ക്യൂ ചെയ്യണം, തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീ കടത്തണം, അങ്ങനത്തെ ഒരു ജോബായിരുന്നു എൻ്റെ ബേസിക്കലി. ഇത് 14-ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ടൈം ജോബാണോ അതോ പാർട്ട് ടൈം? അല്ല, പാർട്ട് ടൈം. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വന്ന് ചെയ്യാം. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ വന്ന് പണി ചെയ്യും, പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ മാർഷൽ എന്ന് പറയുമ്പോൾ ഈ തീയണക്കിൽ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും പരിപാടി വെച്ചാൽ എന്തൊക്കെയാണ് വേറെ അതിനകത്ത് വന്നിരുന്നത് ശരിക്കും? വേറെ എന്താ വെച്ചാൽ മാർഷലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം പണിയെടുക്കാൻ വേണം. അതായത് പാർട്ട് ടൈം ആയതുകൊണ്ട് അവർ നല്ലോണം പണിയെടുപ്പിക്കാനാണ് സാധ്യത. എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ഇല്ലാത്ത സമയത്ത് മെയിൻ്റെ ട്രാക്ക് മെയിൻ്റനൻസ് ഉണ്ടാവും. ഇവൻ ദോ ഞാൻ മറ്റേ ഒരു സിമെൻറ്റിൻ്റെ കഥ ഉണ്ട്. സിമെൻറ്റ് പറഞ്ഞാൽ നമ്മുടെ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു റംബൽ സ്ട്രിപ്പ് ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റിൻ്റെ കളർ പെയിൻറ്റ് അടിച്ചിട്ട് റംബൽ സ്ട്രിപ്പ് എന്ന് തന്നെ പറയാം. ഓരോ കോർണർ എൻട്രിയിലുണ്ട്, ഒരു കോർണർ എക്സിറ്റിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് ഓരോ ഹോളുകളുണ്ട്. അതിലുള്ളിൽ അവർ ചില പുല്ലോ ചില ഗ്രാവൽസ് ഇടും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ പുല്ലുണ്ടായിരുന്നു, ചെറിയ ആർട്ടിഫിഷ്യൽ അല്ല നോർമൽ ഫുൾ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലം എടുത്തിട്ട് അത് സിമെൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഈ കൈകൊണ്ട് ഈ ആ പണിയെടുക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് വാരി, അത് മോശം പണി എന്നല്ലേ പറയണത്. എന്റെ ലൈഫ് ഇവിടം വരെ എത്താന്നുള്ള ഒരു കുറെ കഷ്ടപ്പെട്ടു. അതാണ്ട് എനിക്ക് ആരോ ജാക്ക് പോട്ട് അടിക്കോ അതോ ഞാൻ ഭയങ്കര റിച്ചോ എന്നല്ലായിരുന്നില്ല. ബട്ട് കുറെ സ്ട്രഗിൾ ചെയ്ത് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ എന്ന് പറഞ്ഞാല് അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത് തന്നെ. അപ്പോൾ ബ്രോ എന്താണ് ശരിക്കും ആക്ച്വലി പഠിച്ചു തന്നത്? ഡിഗ്രി, ഗ്രാജുവേഷൻ പോലെ എന്തെങ്കിലും? ഡിഗ്രി എന്ന് പറയുന്ന ഒരു പേരിനൊരു ഡിഗ്രി പഠിച്ച്, നാട്ടിൽ പറയില്ല പെണ്ണെട്ടണെങ്കിൽ ഡിഗ്രി ഡിഗ്രി വേണമെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. MBA കഴിഞ്ഞ്. MBA അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 4 വർഷം മാർഷലായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെടുത്ത് എന്താണ് ചെയ്തത് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ? ഈ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഫീൽഡിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ മാർഷലിംഗ് കഴിയുമ്പോൾ എനിക്കൊരു 18 വയസ്സ് ഏകദേശം ആയ സമയത്ത് ഞങ്ങൾ കാട്ടിംഗ് ഇവിടെ തന്നെ കാട്ടിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ ഈ കാട്ടിങ്ങിന് വേണ്ടി ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. കാട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ റേസ് ഉണ്ടോ, 24 hours റേസ് ഉണ്ടോ, നോൺ സ്റ്റോപ്പ് റേസ് ആയിരിക്കും, 4 ഡ്രൈവർ റേസ്, അതായത് 4 ഡ്രൈവർ 5 ഡ്രൈവർ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രൈവർമാരെ അടുത്ത് പിറ്റ് പോകും. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻഡ്യൂറൻസ് റേസ് ഉള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാട്ടിംഗ് എൻഡ്യൂറൻസ് ചിലത് അത് ഭയങ്കര ഒരു ചാമ്പ്യൻഷിപ്പ് ആണ്. വേൾഡ് വൈഡിൽ നിന്ന് ആൾക്കാരൊക്കെ വരണതാണ് ഇവിടെ. പിന്നെ ദുബായ് ഓട്ടോഡ്രോമിലെ കാട്ട് റൂം എന്ന് വെച്ചാൽ 1 of the famous കാട്ടിംഗ് ട്രാക്കാണ്. വലിയൊരു ട്രാക്കാണത്. കാരണം ഫസ്റ്റത്തെ ഒരു പ്രൊഫഷണൽ ഒരു നല്ല രീതിയിൽ കാട്ട് ട്രാക്ക് പണിയത് ദുബായ് ഓട്ടോഡ്രോമാണ്. എനിക്ക് തോന്നുന്നത് 2004-05 ആണെന്ന് എനിക്ക് തെറ്റല്ലേ. ആ സമയത്ത് ഞാൻ അങ്ങനെ അതിലേക്ക് ആദ്യം കടന്നു അല്ലേ. അപ്പൊ അതിലേക്ക് കടക്കുമ്പോ ഈ കാട്ടൊക്കെ നിങ്ങളതാണോ അതോ ഇവിടെ? അത് അവരെ സ്വന്തം റെന്റ് ചെയ്യണം. അതായത് നമ്മൾ ഒരു ചാമ്പ്യൻഷിപ്പിന് അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 7000 dirhams ആണ്. 24 hours റേസ്, 600 laps റേസ് എന്ന് പറയുമ്പോൾ 600 laps എൻ്റെ ദൈവമേ. അത് 1.2 kilometer ട്രാക്ക് ആണ്. അത് 4 championship ആണ്, 4 endurance റേസ് ആണ്. അത് ഒരെണ്ണം 24 hours നോൺ സ്റ്റോപ്പ്. ഒരെണ്ണം വരുന്നത് 600 laps അല്ലെങ്കിൽ 700 kilometers അല്ലെങ്കിൽ 12 hours. ഈ 4 കാറ്റഗറിയാണ് അത് അവർ. അപ്പോൾ ഓരോ കാറ്റഗറി പല പല സമയത്തുണ്ടാവും. ഫസ്റ്റ് ചിലപ്പോൾ 600 laps ആയിരിക്കും. ഇതിന് മൊത്തമായിട്ടൊരു ചാമ്പ്യൻഷിപ്പിലേക്ക് നിങ്ങളൊരു കാർട്ട് റെന്റ് എടുക്കുന്നു. അവർ കാർട്ട് നമുക്ക് റെന്റ് ചെയ്യും, നമ്മൾ പേയ്മെന്റ് ചെയ്യും, നമ്മൾ ഡ്രൈവേഴ്സ് എല്ലാം. പിന്നെ നിങ്ങളുടെ സേഫ്റ്റി ഗിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സ്പെൻസ് ആണ്? അതൊക്കെ നമ്മൾ സ്വന്തം, നിങ്ങളുടെ സ്വന്തം. അവിടെ നിന്ന് കിട്ടും, ബട്ട് റെന്റ് എടുക്കാം. അതെ. അപ്പോൾ അങ്ങനെ കാർട്ടിംഗ് റേസിംഗ് ചെയ്തിട്ട് അതിന്റെ കരിയർ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? അവിടെ നിന്ന് നമ്മ ഫസ്റ്റ് വരെ സെക്കൻഡ് തേർഡ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൊരു അതൊരു പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ്
എന്നുള്ള രീതിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ നമ്മളൊരു ടീമായിരുന്നു, ഒബ്സ്റ്റക്കൾ റേസ് എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു ടീമുണ്ടായിരുന്നു ഞങ്ങൾ. അതിൽ അങ്ങ് ഇന്ത്യൻ പാകിസ്ഥാൻ അല്ല ഇന്ത്യൻ പാകിസ്ഥാനി പ്രശ്നമൊന്നുമില്ല, ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് വെച്ച് ചെറുപ്പം തൊട്ട് പഠിച്ച സ്കൂളിലൊക്കെ പഠിച്ച ഫ്രണ്ട്സുകൾ കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കയറി ഓരോന്ന് ഇതേപോലെ എല്ലാ കൊല്ലവും ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രാക്കിൽ. പക്ഷേ ഈ മാർഷലായി ഇവിടെ നിന്ന് മാർഷലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓഫർ കിട്ടിയത് യാസ് അബുദാബി മറീന സർക്കിട്ട്, യാസ് മറീന സർക്കിട്ട് അബുദാബിയിൽ ട്രാക്ക് പുതിയ എഫ് എൻ ട്രാക്ക് തുടങ്ങി. ആ ട്രാക്ക് ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. അവിടെയൊക്കെ ഒരു പണി കിട്ടാന്ന് പറഞ്ഞാൽ, കാരണം അത് വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാക്ക് ആണ് എവർ ബിൽഡ്. അതായത് $1 billion അത് അതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ, അത് ഒഫീഷ്യൽ കോസ്റ്റ് ആണെന്ന് അറിയില്ല, ബട്ട് ഒഫീഷ്യൽ കോസ്റ്റ് അതാണ് $1 billion ട്രാക്ക് പണിതെടുക്കാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പണിതതും ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഏറ്റവും സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാക്കും കൂടിയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ സമയത്ത് തുടങ്ങുമ്പോൾ അത് വേറെ ട്രാക്കുകളും പണിയാനുണ്ട് പല രാജ്യത്ത്. ബട്ട് അന്നത്തെ സമയത്തും ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ട്രാക്കാണ്, ഏറ്റവും എക്സ്പെൻസീവ് ട്രാക്ക് എന്ന് പറയുമ്പോൾ. നല്ല ട്രാക്കാണ്, നല്ല ഫോർമുല 1 ട്രാക്കാണ്. അപ്പോൾ അവിടെ എന്തായിട്ട് കേറിയത്? അവിടെ മാർഷൽ തന്നെ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ബട്ട് ഫുൾ ടൈം പ്രൊഫഷണൽ രീതിയിൽ. അപ്പോഴത്തേന് എം ബി എ കഴിഞ്ഞിരുന്നു. എം ബി എ ഞാൻ ഡിസ്റ്റൻസിന് ചെയ്തത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന്. ഓ ശരി. പിന്നെ ഡിഗ്രിയും ഇത് തന്നെയാണോ ചെയ്തത്? ഡിസ്റ്റൻസ് തന്നെയാണ്. ആ ഡിസ്റ്റൻസ് ഞാൻ ചെയ്തത്, കാരണം എനിക്കതിനുള്ള എനിക്കത് ഫോക്കസ്. ഡിഗ്രി എന്ന് പറയണത് അറിയില്ല ആൾക്കാർ, എന്താ പറയുക, എനിക്കത് അത്രയില്ല താല്പര്യം ഉണ്ടായിട്ടല്ല. മനസ്സിലാവും. ഞാനും ഇതൊക്കെ, ഐ മീൻ എനിക്കും ഡിഗ്രി കിട്ടിയത് വളരെ താമസിച്ചായിരുന്നു. ഓക്കെ. അന്ന് എനിക്ക് മെക്കാനിക്കൽ ബേസിക്കൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതിൽ വെച്ചാൽ അതിൽ അവിടെ പോയിട്ട് എനിക്ക് വണ്ടികൾ മെക്കാനിക്കൽ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഡിസ്റ്റൻസ് പഠിക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് കുറേ വർക്ക്ഷോപ്പ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ഡിസ്റ്റൻസിൽ ഒരിക്കലും പഠിക്കാം. ഇതല്ലാണ്ട് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ഇതിനെ കുറിച്ചുള്ള കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ വണ്ടി നമ്മൾ എങ്ങനെ പണിയേണ്ടത്, ഇപ്പോൾ എൻജിൻ ആരെ എങ്ങനെ റിമൂവ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ഒരുവിധം ബേസിക് നോളജ് എല്ലാം ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ യാസിൽ ഫുൾ ടൈം ഇൻസ്ട്രക്ടറായിട്ട് കയറി, ഫുൾ ടൈം ഫുൾ ടൈം മാർഷലായിട്ട് കയറി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു പ്രോപ്പർ അടുത്ത റേസിലേക്ക്, കാർ റേസിംഗിലേക്ക്? കാർ റേസിംഗ് അവിടെ 4 കൊല്ലവും ഇതേപോലെ ഇരുന്ന് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട് അവിടെ റേസ് നടക്കുന്നതൊക്കെ നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി, ലൈക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളെല്ലാം പഠിക്കുന്നൊക്കെ പറയില്ല. അതിൻ്റെ ഒരു ഞാൻ എല്ലായിരുന്നു പഠിച്ച്. പിന്നെ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫൈനാൻസാണ് മെയിൻലി പ്രശ്നം വരുന്നത്. ഓക്കെ. ഫണ്ട് എന്താ പറയുക, വൺ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഇപ്പോൾ ഇത് ആദ്യം ഇറങ്ങാൻ ശ്രമിച്ച റേസ് ഏതായിരുന്നു? അതിനുവേണ്ടി നമുക്ക് ഏകദേശം അന്ന് എത്ര രൂപയുടെ ഫണ്ട് വേണമായിരുന്നു? അന്ന് വണ്ടി വാങ്ങിച്ച് നമ്മൾ എൻട്രി ഫീസ് ഒക്കെ ചെയ്ത ഏകദേശം 2 lakh തിരംസ് വേണം വണ്ടി വാങ്ങാനും എല്ലാ ചെലവും ഉൾപ്പെടെ. വേറെ വീക്കെൻഡ്സിൽ വേറെ ചെലവുണ്ട്, അതിന്റെ പ്രാക്ടീസിന്റെ ചെലവ്. നമ്മൾ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വീക്കെൻഡും റേസ്, അപ്പൊ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണ് റേസ് വരാം. അപ്പൊ 2 races ആയിരിക്കും ഒരു വീക്കെൻഡ് ഉണ്ടാവും. അപ്പൊ തേഴ്സ്ഡേ പ്രാക്ടീസ് ഉണ്ടാവും, ഫ്രൈഡേ പ്രാക്ടീസ് ഉണ്ടാവും, ഫ്രൈഡേ ക്വാളിഫൈങ് ഉണ്ടാവും. ചില സമയത്ത് അവരെന്ത് ചെയ്യും, ഫ്രൈഡേ race 1 ഉണ്ടാവും, race 2 ഉണ്ടാവും. ചില സമയത്ത് അവരെന്ത് ചെയ്യും, ബിസി കുറെ റേസുകൾ നടക്കണ കാരണം പല പല റേസുകൾ അന്ന് നടക്കും. ഒരു റേസ് മാത്രമല്ല, പല പല കാറ്റഗറീസുള്ള റേസ് ഉണ്ടാവും. അപ്പൊ അന്ന് ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ അവർ സാറ്റർഡേക്ക് ഒരു റേസ് വെക്കും, അങ്ങനെ 2 races വരും. അതിന് എക്സ്പെൻസ് വരാം 6,000 ടയറിന് വരും, 6,500 ടയറിന് വരും, ടയർ മാത്രം. പിന്നെ മെക്കാനിക്കും ഇതെല്ലാം കൂടി ഒരു ഏകദേശം 3,000-4,000 ദിറംസ് വരും. അതിന് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മെക്കാനിക്സിന് അവർ കൊടുക്കണം. പിന്നെ ഫ്യൂവൽ എക്സ്പെൻസ് വരും, എൻട്രി ഫീസ് ഡിപ്പെൻഡ് നമ്മുടെ ട്രാക്ക് അനുസരിച്ച് ചിലപ്പോൾ 1,000-2,500. അപ്പോൾ ഏകദേശം നമുക്ക് കണക്കൂട്ടി വരുമ്പോൾ വണ്ടിയുടെ മെയിൻ്റെനൻസ്, ഓയിൽ ചേഞ്ച്, കാര്യങ്ങൾ, റിക്കവറി, അവിടെ നിന്ന് എടുത്ത് വണ്ടി ഇവിടെ കൊണ്ടിടുക, അത് ചെയ്യുക, അത് ചെയ്യുക, എങ്ങനെ പോലും 20,000 ദിറംസ് നമ്മൾ ഒരു വീക്കെൻഡ് 400,000 നാട്ടിൽ ഒരു വീക്കെൻഡ് എന്തായാലും കാണണം. ശരി. 86 കപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ടൊയോട്ട GT86 കാറുകളുടെ അതിനകത്ത് മറ്റേ സുബാരു ഒക്കെ ഉണ്ടായിരുന്നോ? അതോ സുബാരു? അതില്ല, 86 എന്ന് പറയുമ്പോൾ അന്ന് 86 ചാമ്പ്യൻഷിപ്പ് ടൊയോട്ടയുടെ മാത്രം, 10-15 ടൊയോട്ട മാത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ റേസിൽ ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ പങ്കെടുത്തിട്ട് ആ ആദ്യത്തെ റേസിൽ എന്താണ് സംഭവിച്ചത് എനിക്കറിയാം, ബ്രോ തന്നെ പറഞ്ഞോളൂ. ആദ്യത്തെ റേസിൽ ഞാൻ ഫസ്റ്റ് ഒരുവിധം ബാഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ല ക്വാളിഫൈ ചെയ്ത്. നമ്മളൊരു 13 വണ്ടി ഉണ്ടായിരുന്നു, 13 വണ്ടിയിൽ ഞാൻ 4th ക്വാളിഫൈ ആയി. എന്നാലും ഫസ്റ്റത്തെ റേസാണ്, ഒഫീഷ്യൽ റേസാണ്. അതിൽ 4th ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. ടൈമിംഗ് അത്ര മാർജിനലി ഡിഫറെന്റ് ആണ്, ഞാനൊന്ന് പഠിച്ചു വരണുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കയറി ഫസ്റ്റ് ലാപ്പ് എടുത്ത്, ഫസ്റ്റ് ലാപ്പിൽ ഞാൻ ടേൺ 8 എത്തിയപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഒരുത്തം വന്നിട്ട്
ഒറ്റടിച്ചു. അതായത് ഈ ഫസ്റ്റ് റേസിൽ ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരുത്തം വന്ന് ഇടിച്ചു. ഇടിച്ചു ഞാൻ സ്പിന്നായി, അവന്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ പൊട്ടി, എന്റെ വണ്ടി ഓഫായി. പിന്നെ അത് ഓഫാവാൻ കുറെ നേരം എടുത്ത് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്, എന്താ കാരണം എന്ന് അറിയില്ല, ഫുള്ള് സമയം എടുത്തു സ്റ്റാർട്ടായി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ റേസ് കണ്ടിന്യൂ ചെയ്തു. റേസ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ എന്നിട്ടും 13th ഏറ്റവും ലാസ്റ്റ് എത്തി. 12th ആയിരുന്നു, 13th ഉണ്ടായിരുന്ന വണ്ടി അവൻ്റെ വണ്ടി കേടാ, എന്നെ ഒന്നിടിച്ചു അവൻ്റെ വണ്ടി കേടാ. അങ്ങനെ 12th അങ്ങനെ ഫൈറ്റ് ചെയ്ത് 7th വരെയും ഫിനിഷ് ചെയ്ത്. ശരി, ഓവർടേക്ക് ചെയ്ത് 7th വരെയും ഫിനിഷ് ചെയ്ത്. പിന്നെ അന്ന് തന്നെ രണ്ട് റേസ് ഉണ്ട്, റേസ് 1 റേസ് 2. ഇത് ഞാൻ റേസ് 2 ആയിരുന്നു. അപ്പൊ റിവേഴ്സ് ഗ്രിഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. സെയിം ട്രാക്ക് തന്നെ, നമ്മൾ ഫിനിഷ് ആയ പൊസിഷൻസ് ഇല്ലേ, അപ്പൊ ഈ പൊസിഷൻ അവർ റിവേഴ്സ് ചെയ്തു റേസ് 2 വേണ്ടി. അപ്പൊ ലാസ്റ്റ് ഒന്ന് ആള് ഫസ്റ്റ് ആയിരിക്കും, ഫസ്റ്റ് ഒന്നാൾ ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ അതില് അവര് ഇത് ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുക. അങ്ങനെ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്താ പറയുക, നാലാമത്തെ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. നാലാമത്തെ അഞ്ചാമത്തെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും പോയി. ഫസ്റ്റ് ഉള്ളതിനെ ഞാനിങ്ങനെ നോർമലി പറഞ്ഞാൽ ഫസ്റ്റത്തെ ലാപ്പിൽ തന്നെ ഞാൻ അവനെ ഓവർടേക്ക് ചെയ്ത്. ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് അവൻ കുറച്ച് വൈഡായി. ഞാൻ പറഞ്ഞ റെഡ് ആൻഡ് വൈറ്റ് സംഭവം ഉണ്ട്, അപ്പൊ അന്ന് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആ പെയിന്റ് അടിച്ച സർഫേസ് ആണ് അത്. അപ്പൊ അത് കുറച്ച് വെറ്റായിരിക്കും. അപ്പൊ വെറ്റുന്ന സമയത്ത് പറഞ്ഞാല് വെറ്റെന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമിഡിറ്റി ഒരു ഇതുണ്ടാവും. അപ്പൊ അവനത് അതൊന്ന് കേറിയപ്പോ തന്നെ ഇങ്ങനെ ഞാനിങ്ങനെ ഓവർടേക്ക് ചെയ്ത് അവന് കേറിയപ്പോ അവൻ്റെ വണ്ടി ഔട്ടായി. ഞാനിങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന ഫസ്റ്റ് പൊസിഷനിൽ വേണ്ടി ഓവർടേക്ക് ചെയ്യുന്നു, അവൻ നേരെ വന്ന് ഇടിച്ചെന്റെ നമ്മുടെ ഫെൻഡർ ഡോറിന്റെയും റിമ്മൊന്നും ഒക്കെ ഇളക്കി. അങ്ങനെ അവിടെ നിന്ന് എന്റെ ആ റേസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം സസ്പെൻഷൻ ബെൻഡായി, ലോവർ ആം ബെൻഡായി. നല്ല ഇമ്പാക്ട് വന്നു, ഫെൻഡർ പോയി, ഡോറ് പോയി, എല്ലാം പോയി. പിന്നെ റേസിൽ എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, തമ്മിൽ തമ്മിൽ പറ്റുന്ന ഇടികൾക്ക് അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ഒരു കൾച്ചർ അല്ല. എത്ര എത്ര സങ്കടം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കൈ കൊടുത്ത് പിരിയാനേ പറ്റത്തുള്ളൂ. അവര് നമ്മുടെ വണ്ടി പണത്തുകാരെ അങ്ങനെ ഒന്നുമില്ല. അതെ, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്, ശരിയാന്നാന്ന് പറഞ്ഞിട്ട് അത് എന്ത് പറയാൻ പറ്റും, അത് നമുക്കൊന്നും എന്റെ ഒന്നും പറ്റാം. അപ്പോ 2 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ കാറും അത്രയും പ്രാക്ടീസിന് മുടക്കിയ കാശുമാണ് അവസാനം വന്നിട്ട് ഇങ്ങനെ. ഇത്രയും പോയപ്പോ എന്തായിരുന്നു നിങ്ങളുടെ വികാരം ആ സമയത്ത്? ഇല്ല, ഞാനന്ന് ശരിക്കും പറഞ്ഞാ ഭയങ്കര ഇമോഷണലി ആയി. സത്യം പറഞ്ഞ ഇമോഷണലി മീൻസ് ഞാൻ കുറെ കഷ്ടപ്പെട്ട്. പിന്നെ ഫാദർ ആണ് ഇതില് പൈസ തന്നതും ഫണ്ട് ഇതൊക്കെ തന്നതും. അല്ലാണ്ട് നമ്മുടെ ആ സമയത്ത് 2 ലക്ഷം തീർത്ത് 40 ലക്ഷം തീർത്ത് നാട്ടില് എന്നെ കൊണ്ടുണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. ബട്ട് ഫാദർ ആയിരുന്നു എന്റെ, വാപ്പ ആയിരുന്നു എന്റെ കൂടുതലും ഒരു എന്റെ ബാക്ക് ബോൺ എന്ന് പറയാം എന്നുള്ള രീതിയിൽ എന്റെ ഫാദർ വൺ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുഴപ്പമില്ലാണ്ട് സപ്പോർട്ട്. പക്ഷെ അന്ന് ഞാൻ ഭയങ്കര അയാൾ കരയാൻ കാരണം വെച്ചാൽ എന്റെ ഫാദറിനെ ആലോചിച്ചാൽ അന്നേ കറിഞ്ഞത്. പിന്നെ വാപ്പാടെ ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് ഇത്ര പൈസ തന്നിട്ട് നമുക്ക് ഷാപ്പ. പക്ഷെ അവർക്ക് പറഞ്ഞത് മനസ്സിലാവും, നമ്മുടെ തെറ്റുമല്ല, നമുക്ക് വിഷമം വരുമല്ലോ, നമ്മുടെ വീട്ടുകാരുടെ പൈസ നമ്മളായിട്ട് ഇങ്ങനെ ഇതായാലും അവരങ്ങനെ ചിന്തിക്കരുതല്ല, ലൈക്ക് പൈസ വേസ്റ്റ് ആക്കി. പക്ഷെ വാപ്പ പറഞ്ഞ വെച്ചാൽ കുഴപ്പമില്ല, അത് നടക്കണ കാര്യമാണ്, എന്ന് വെച്ചാൽ ഇത് സംഭവിക്കണതല്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്തേലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ആ ഒരു പോസിറ്റീവ് നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളപ്പുറം വേറൊന്നുമില്ല വെച്ചാൽ നമുക്കത് മതി. മെയിൻലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആ സ്ട്രോങ് സപ്പോർട്ട് കിട്ടണം. ഞാനത് നമ്മുടെ ഫാദർ ബോയുടെ വീഡിയോയിലും പറഞ്ഞതാണ്, പാരന്റ്സിന്റെ സപ്പോർട്ട് കിട്ടും, പിന്നെ കൂടുതൽ ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുന്നു, വേറെ ആരും നമുക്ക് നമുക്ക് നമ്മൾ നശിച്ചാലും നന്നായാലും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, പാരന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നശിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, അതത്ര ഉള്ളു. നന്നാവണ സമയത്ത് പരിചയം എല്ലാവരും വരും, നമ്മുടെ എല്ലാവരും ഉണ്ടാവും. നമ്മൾ രണ്ട് സൈഡും കണ്ടുകൊണ്ട് പറയുന്നതാണ്. അതെ, നമ്മത് നമ്മ കുറെ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ആ സമയത്തുള്ള അതിനുശേഷം പിന്നെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളെ കുറച്ച് ഡിമ്മായ കാര്യങ്ങളൊക്കെ. പിന്നെ ആ വാപ്പാനെ കൂടുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. പിന്നെ നമ്മ എന്നെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഓരോന്ന്. പിന്നെ അവന്റെ ഫ്രണ്ട്സ് കുറെ പ്രാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഇപ്പൊ എന്റെ ഒരു ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന ഫിലോസഫിയാണ്, പകുതി ഈ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പകുതി നമ്മൾ ജയിച്ചു. അതെ, ഏത് എന്ത് ഫീൽഡായാലും നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കത് അനുഭവമുള്ള കാര്യമാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിലാട്ടെ നിങ്ങൾ പകുതി ജയിച്ചു, ബാക്കി നിങ്ങളൊന്ന് അധ്വാനം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, അവരെ കൊണ്ട് വരുമ്പോൾ അവരും ഇതേപോലെ കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ പണിയെടുത്ത് കുടുംബം നോക്കാനും അവരെ ഇത് ചെയ്യണം. പക്ഷെ അവരെ ഒരു ഇപ്പൊ 100 ദിർഹംസ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇത് ഉള്ളോടാന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടുവന്ന് തരുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് റെഡിക്കൽ ഒരു സമയത്ത് എനിക്ക് അന്ന് ടയർ മാത്രം വാങ്ങിച്ചാൽ മതി. പക്ഷെ ടയർ വാങ്ങാൻ 5,600 ദിർഹംസ് വേണമായിരുന്നു. അങ്ങനെ പകുതിയോളം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും ഇട്ട് സെറ്റ് ചെയ്ത് പിന്നെ ബാക്കി ഞാൻ ഇട്ട്.
ചില അന്നെനിക്കെല്ലാം നോക്കണം, കുടുംബം നോക്കണം, ഭാര്യ കൊച്ച് കാര്യങ്ങള്, നമുക്കിത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോഴും വിട്ടിട്ടില്ല, ബട്ട് ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇൻഷാല്ല എവിടം വരെ എത്തും എന്നറിയില്ല. ഓക്കെ, ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇമോഷണൽ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത് ഇപ്പോൾ ക്രാഷിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് ഒരുപാട് പേര് പേടിക്കുന്നൊരു കാര്യമാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെയാണ്, സേഫ്റ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ബ്രോ ഒരുപാട് ക്രാഷസ് എന്തായാലും സർവൈവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ കിടന്ന അഭ്യാസം കാണിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് സേഫാണ് ട്രാക്കിൽ കിടന്ന അഭ്യാസം കാണിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, എന്താണ് അവരോട് ആ സേഫ്റ്റിയെ പറ്റി കൺസേൺ ആയിട്ടുള്ളവരോട്? ഇതിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇതിൽ വൺ സേഫ്റ്റി ഉണ്ട് ഇതിൽ ബേസിക്കലി നോക്കുകയാണെങ്കിൽ. കാരണം നമ്മൾ ഇരിക്കുന്ന വണ്ടി ആയാലും ശരി, ഫുൾ റോൾ ഗേജ് ആയിരിക്കും, ഫുൾ എഫ് ഐ അപ്രൂവ്ഡ് റോൾ ഗേജ് ആയിരിക്കും. സേഫ്റ്റി മെഷേഴ്സ് അത്ര സ്ട്രോങ് ആയിരിക്കണം. പിന്നെ എന്നിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ഈവൻ ദോ നമ്മുടെ ഉള്ളിലിടണ ബനിയൻ ലൈക്ക് അണ്ടർവെയർ ഐറ്റംസ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, ഫുൾ ഐറ്റംസ് ഇടണത് ഫയർ പ്രൂഫാണ്. അത് അതായത് നമ്മളിപ്പോൾ ഈ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ കത്തും. മറ്റേന്ന് പറഞ്ഞാൽ ഇത് കത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടാണ് ചെയ്യുക നമ്മുടെ മേത്ത്. മറ്റേത് തന്നെ കത്തിക്കഴിഞ്ഞാൽ ഒട്ടുമില്ല, അത് ഇങ്ങനെ എന്താ പറയുക, അത് ഇങ്ങനെ പുറത്തേക്ക് വിട്ട് വിട്ട് പോകും. ആ ഉള്ളിലിടണത് സോക്സ് ആയാലും ശരി, ഷൂസ് ആയാലും ശരി, ബനിയൻ അടിയിടണ നമ്മൾ അണ്ടർവെയർ, ഗ്ലൗസ്, ഡ്രൈസിങ് സൂട്ട്, ഇതെല്ലാം ഫയർ പ്രൂഫാണ്. ഒരുവിധം നമ്മൾ എത്രാണ്ട് ഡിഗ്രി വരെ നമുക്കത് സപ്പോർട്ട് ചെയ്യും. നോർമൽ ഫയർ ഒക്കെ നമുക്ക് പറ്റണേ നമുക്കത് സപ്പോർട്ട് ചെയ്യും. എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് അത് ഇൻസിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഓരോരോ മാർഷൽസ് ഉണ്ടാവും, ഫയർ ട്രക്കായിട്ടും ഫയർ ടീമായിട്ടും ആംബുലൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതായത് വണ്ടിക്ക് നമ്മൾ, ഞാൻ പോയി വണ്ടി ഇടിക്കണേ നമുക്കത് കത്തിയിട്ട് വിത്തിൻ 60 seconds അവരെ വിൻഡോ അവരെ വന്ന് അവർ റിക്കവർ ചെയ്യുക. ഇവന്തോ 60 seconds അത് വന്നിട്ട് റിക്കവർ ചെയ്യണം. അത് ഞങ്ങൾ പഠിച്ചേക്കണം, ഞങ്ങൾ ചെയ്തേക്കണം. ഇതുവരെ 60 seconds വേണ്ട, അതിനുള്ളിൽ അവർ അവിടെ എത്തിയിരിക്കും. മേജർ വെച്ചാൽ വൺ മേജർ ഇൻസിഡന്റ് ഒക്കെ ആണെങ്കിൽ അപ്പോഴത്തെ റെഡ് ഫ്ലാഗ് ആയി, ഫുള്ള് സേഫ്റ്റി കാറുമായി, മാർഷൽസ് ഫുൾ ഡിപ്ലോയ്, ആംബുലൻസ് വരും, എല്ലാവരും എല്ലാ സേഫ്റ്റി മെഷർ. പിന്നെ ഹെലികോപ്റ്ററും സ്റ്റാൻഡ് ബൈ ആയിരിക്കും, എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പേടി വേണം, ഡേഞ്ചറാണ്. പിന്നെ എല്ലാവരും പറയണ പോലെ മോട്ടോർ സ്പോർട്സ് ഞാൻ ഇപ്പോൾ കാണാൻ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിന് വേണ്ടിയിട്ട് രണ്ട് വണ്ടികളുടെ ഇടയിൽ കൂടെ ക്ലോസ് കോൾ എടുത്തിട്ട് നാട്ടിൽ ബൈക്കിലൊക്കെ പോയി അതിനെക്കാളും ഒക്കെ എന്ത് സേഫ് പരിപാടി എന്ന് പറയും. ശരി, പ്രോപ്പർ ആയിട്ടുള്ള കളി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അന്ന് റോഡിൽ കിടന്ന് കാണിച്ചതൊക്കെ എന്ത് വലിയ അബദ്ധമായിരുന്നു. നമ്മളും അത് കഴിഞ്ഞ് വന്നപ്പുറം കാണിച്ചിട്ടുണ്ട്, പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്തത്. അതെ, ഷൂ ചെറിയ മറ്റേ മറ്റേ സാധാരണ സമയത്തില് ദിലീപിനെ പോലെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടാലും ശരി, അല്ല അവരോരോന്ന് ചെയ്യണത് അവരെ ഒരു അതൊരു ക്രേസാണ് ആ പ്രായത്തിലും. ഞാനതൊക്കെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത് എന്താ ചെയ്ത് ജീവനോട് നമ്മുടെ വീട്ടിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വാപ്പ അച്ഛനമ്മലൊക്കെ വീട്ടില് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മ ഒരു ആ രീതിയിൽ കാണിച്ചിട്ട് വല്ലതും പറ്റി കഴിഞ്ഞാല് അവരെ സ്ഥിതി ഒന്ന്, നമുക്കൊരു മക്കൾ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നമ്മ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഈ സേഫ്റ്റി കൺസേൺ. പിന്നെ കുറെ പേരൻസിന്റെ പേടി അതാണ് സേഫ്റ്റി ഇല്ല, കരിയർ ഇല്ല എന്നുള്ളൊരു ഇത്. ഓക്കെ.